രണ്ടത്താണി ആറ്റുപുറം ചെത്തൈ അവന്യൂ റോഡ് ഉദ്ഘാടനം നടന്നു. 2018-2019 പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെട്ടമാലിക്കോയ ഫണ്ട് അനുവദിച്ച് പൂർത്തീകരിച്ച മാറാക്കര പഞ്ചായത്തിലെ രണ്ടത്താണി ആറ്റുപുറം ചേത്തേയി അവന്യൂ റോഡിന്റെ ഉദ്ഘാടനമാണ് ഞായറാഴ്ച വൈകിട്ട് നടന്നത്. മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെട്ടമാലിക്കോയ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരുപാട് ജനകീയമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. വളരെയേറെ കാലികമായി സമൂഹത്തിൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കാൻ, അത് വികസനത്തിൻ്റെ കാര്യത്തിലായാലും ഏത് ആരോഗ്യരംഗത്ത് മറ്റെല്ലാ കാര്യത്തിലും ഏറ്റവും മാതൃകാപരമായി ജനകീയമായി പദ്ധതി ഉണ്ടാക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കാണിച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ മിടുക്ക് എല്ലാവരും അംഗീകരിച്ചത്. ഞാനത് ഇപ്പോൾ ഈ കാരുണ്യ പ്രവർത്തനം, പരിരക്ഷാ പദ്ധതിയൊക്കെ വളരെയേറെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ച ഉണ്ടായത്. അപ്പോൾ ഒരിക്കൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് ചെന്നപ്പോൾ ഇറാനിലെ പഞ്ചായത്ത് വകുപ്പിൻ്റെ ആളുകൾ മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിരക്ഷാ സംവിധാനം എങ്ങനെയാണ്, ഒരു പിന്നെ രോഗിയായി കിടക്കുന്ന ആളുകൾ അന്യർ വന്ന് പരിപാലിക്കുന്ന രീതി എന്താണ്, എങ്ങനെയാണ് അത് പ്രോജക്റ്റ് എന്നറിയാൻ വേണ്ടി അവർ വന്നിരുന്നത്. അവർ വളരെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും അത് കണ്ടത്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് അവർ സത്യത്തിൽ ആ പദ്ധതി നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് സർക്കാർ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന പല പദ്ധതികളും അങ്ങനെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു മോഡലാണ്. ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കുന്ന തലത്തിലാണ് ഈ പദ്ധതിയും. ഞാനിവിടെ ഒരിക്കൽ വന്നപ്പോൾ മോമാലിയും പ്രസിഡൻ്റൊക്കെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തുണ്ടാക്കിയതാണ് ഇതിൻ്റെ ചിലവ്, ഇങ്ങനെ റോഡുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 6 മീറ്ററിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 10 ലക്ഷം രൂപയാണ് നിങ്ങൾക്കായി മാറ്റിവെച്ചത്. പക്ഷേ ഇതിൻ്റെ എസ്റ്റിമേറ്റ് സംഖ്യ 7 ലക്ഷം, അതിൻ്റെ കുറഞ്ഞ സംഖ്യ മാത്രമേ ഉള്ളൂ. അത് നമ്മളെ ബാധ്യതയില്ല. മൊത്തം അതിന് ആവശ്യമായി 10 ലക്ഷം രൂപ വരെ ഈ റോഡിന് ചെലവഴിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് 18-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം വെച്ചതാണ്. മാറാക്കര പഞ്ചായത്തിൽ തന്നെ ആദ്യമായി ഒരു റെസിഡൻസ് അസോസിയേഷൻ 15 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് 1.5 കിലോമീറ്റർ റോഡിന്റെ ഇരുവശവും ഇന്റർലോക്ക് ചെയ്ത് ഗാർഡൻ വെച്ച് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ സൗന്ദര്യവൽക്കരിച്ച് നാടിന് അഭിമാനമായി. രണ്ടത്താണി ആറ്റുപുറം ചേത്തൈ അവന്യൂ റോഡ് ജില്ലാ പഞ്ചായത്ത് റീടാറിംഗിനും സൈഡ് പ്രൊട്ടക്ഷനും ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്. നേരത്തെ റോഡ് നേരത്തെ രണ്ടത്താണി കാടമ്പുഴയിലേക്ക് പോകുന്ന റോഡിന് സമാന്തരമായിട്ടാണ് ഈ ഒരു ചെറിയ 500 മീറ്റർ റോഡ്. ഇത് ഇവിടുത്തെ കൂടിയ ആളുകളെല്ലാം കൂടി 20 കുടുംബങ്ങളടങ്ങിയ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അസോസിയേഷൻ്റെ പേരാണ് ചെത്തൈ അവന്യൂ റെസിഡൻഷ്യൽ അസോസിയേഷൻ. അങ്ങനെ ഇത്തരം ആളുകളുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിനെ ഇങ്ങനെ ഒരു സ്മാർട്ട് റോഡാക്കി മാറ്റിയത്. ഇവിടെ സോളാർ സ്ട്രീറ്റ് വെച്ചിട്ടുണ്ട്. ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ആളുകളുടെ പിന്നെ പങ്കാളിത്തത്തോടെയാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുറേ ചെടികൾ കട്ട വിരിച്ചിട്ടുണ്ട് ഇരുഭാഗത്തും. ഇതൊക്കെ പരിപാലിക്കുന്നതും അതിൻ്റെ ചിലവിറക്കിയതും ഈ അസോസിയേഷൻ്റെ ഒരു പങ്ക്. അതിലേക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഇത് റീടാറിങ് ചെയ്യാനും അവിടെ നല്ലൊരു മതിൽ വെക്കാനും നന്നായിട്ട് അവർ സഹകരിച്ചു. അതോടൊപ്പം ഈ അസോസിയേഷൻ്റെ ഒരുപാട് വേറെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, ഇവിടുത്തെ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു വിജയം. ഇനിയും ഒരുപാട് പദ്ധതികൾ ഈ ഒരു റോട്ടിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഹുസൈൻ അണ്ടത്താണിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് മൂർക്കത്തെ റഷീദ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രവാസിയാണ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും എല്ലാ മാസവും ഇവിടെ യോഗം ചേരുന്നുണ്ട്. ഇന്നും ഒരു യോഗം ഉണ്ട്. ഇത്തരം പരിപാടിയായിട്ട് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകണം. അതിന് എല്ലാ പിന്തുണയും സപ്പോർട്ടും പഞ്ചായത്തിൽ നിന്നും അതിൻ്റെ അധികൃതരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാറാക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പള്ളിമാലിൽ മുഹമ്മദ് അലി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് ജലീൽ, ചേത്തേയി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, സെക്രട്ടറി ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ, വൈസ് പ്രസിഡന്റ് റഷീദ് മൂർക്കത്ത്, മൂർക്കത്ത് അബ്ദുൽ കരീം, കെ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഷംസുദ്ദീൻ എടവക്കത്ത്, മജീദ് ഇമ്മിണിയത്ത്, ജുനൈദ് പനമ്പുലാക്കൽ, അൻവർ പള്ളിമാലിൽ, കെ പി സിദ്ദീഖ്, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappile Floorings, Kottakkal, Koppam.